നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ വന്നപ്പോൾ തന്നെ അടിമുടി മാറ്റം കെ എസ് ആർ ടി സിക്ക് ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോഴിതാ കെ എസ് ആർ ടി സിയുടെ തലപ്പത് തന്നെ മാറ്റം ഉണ്ടാക്കാനുള്ള സാധ്യതകൾ നിറയുകയാണ്. കെ എസ് ആർ ടി സി എം ഡി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യവുമായി ബിജു പ്രഭാകർ രംഗത്ത് വരുമ്പോൾ ഒരുപക്ഷെ അത് ആ തീരുമാനത്തോട് യോജിക്കാൻ മുഖ്യമന്ത്രിയും ഒരുപക്ഷെ തയ്യാറായേക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ബിജു പ്രഭാകറിനെ എം ഡി സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള സാധ്യത ഏറുകയാണ്. അദ്ദേഹത്തിന്റെ ആവശ്യവും കൂടി പരിഗണിക്കുന്നുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. ഇക്കാര്യം ആവശ്യപ്പെട്ട് ബിജു പ്രഭാകർ ചീഫ് സെക്രട്ടറിക്കാണ് കത്ത് നൽകിയത്. ഗതാഗത സെക്രട്ടറി സ്ഥാനത്ത് അദ്ദേഹം ഒഴിയുമെന്നാണ് വിവരം. നേരത്തെ തന്റെ താല്പര്യം ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ അറിയിച്ചിരുന്നു. മന്ത്രി അത് മന്ത്രിസഭയിലും ചർച്ചയാക്കി. എന്നാൽ തൽക്കാലം ബിജു പ്രഭാകർ തുടരട്ടെ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. ഇതിനിടെയാണ് ചീഫ് സെക്രട്ടറിക്ക് മുമ്പിൽ ബിജു പ്രഭാകർ ആവശ്യം രേഖാമൂലം ഉന്നയിക്കുന്നത്. ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് സ്ഥാനമൊഴിയാനുള്ള നീക്കമെന്നും സൂചനയുണ്ട്. വിദേശ പര്യടനം കഴിഞ്ഞെത്തിയ ബിജു പ്രഭാകർ കെ എസ് ആർ ടി സിയുടെ ചുമതല ഏറ്റെടുത്തിരുന്നില്ല. ആന്റണി രാജുവിന്റെ പകരക്കാരനായി ഗതാഗത മന്ത്രി സ്ഥാനത്ത് കെ ബി ഗണേഷ് കുമാർ എത്തിയപ്പോൾ മുതൽ ബിജു പ്രഭാകറുമായി നയപരമായിട്ടുള്ള വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹം എം ഡി സ്ഥാനത്ത് തുടരുകയായിരുന്നു. ഇലക്ട്രിക് ബസ്സിലെ ചർച്ചയാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. ഈ സാഹചര്യത്തിൽ ബിജു പ്രഭാകറിനെ മാറ്റുമെന്നാണ് സൂചന. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം വരും. ഇത്തരം വിഷയങ്ങളിൽ ഗണേഷ് കുമാർ പരസ്യമായി വിയോജിപ്പ് രേഖപ്പെടുത്തിയപ്പോൾ അത് മാനേജ്മെന്റിന്റെ പിടിപ്പുകേടായി വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ തന്നെയും മാറ്റണം എന്ന നിലപാടിലാണ് ബിജു പ്രഭാകറിന് ആദ്യം മുതൽ ഉണ്ടായിരുന്നത്. വിദേശ സന്ദർശനത്തിലായിരുന്ന ബിജു പ്രഭാകർ മടങ്ങിയെത്തിയതിന് പിന്നാലെയാണ് എം ഡി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത്. വിദേശത്തായിരുന്ന ബിജു പ്രഭാകർ കഴിഞ്ഞ മാസം 28 മടങ്ങിയെത്തിയ ശേഷം കെ എസ് ആർ ടി സി ഓഫീസിൽ പോവുകയോ ഫയലുകളിൽ തീരുമാനമെടുക്കുകയോ ചെയ്തിട്ടില്ല. എം ഡി സ്ഥാനത്തിന് പുറമെ ഗതാഗത സെക്രട്ടറിയുടെ ചുമതലയും ഒഴിയുമെന്നാണ് സൂചന. ഇലക്ട്രിക് ബസ് ലാഭകരമല്ല എന്നും ഇനി വാങ്ങില്ല എന്നുമുള്ള കെ ബി ഗണേഷ് കുമാറിന്റെ പ്രസ്താവന സി പി എമ്മിലും ഇടതുമുന്നണിയിലും അസ്വാരസ്യം സൃഷ്ടിച്ചിരുന്നു. കെ എസ് ആർ ടി സിയിലെ നയപരമായ തീരുമാനങ്ങളിൽ ഉൾപ്പെടെ ഗണേഷ് കുമാർ ഏകപക്ഷീയമായ ഇടപെടൽ നടത്തുന്നുവെന്ന ആരോപണവും ഇതിനു പിന്നാലെ ഉയർന്നു. ഇലക്ട്രിക് ബസ് സർവീസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് മന്ത്രിക്ക് ലഭിക്കുന്നതിന് മുൻപേ മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ ലഭിച്ചുവെന്ന പരാതിയും ഉയർന്നു വന്നിരുന്നു. ആന്റണി രാജുവിന്റെ പകരക്കാരനായി ഗതാഗത മന്ത്രി സ്ഥാനത്ത് കെ ബി ഗണേഷ് കുമാർ എത്തിയപ്പോൾ മുതൽ ബിജു പ്രഭാകറുമായിട്ടുള്ള നയപരമായ വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹം എം ഡി സ്ഥാനത്ത് തുടരുകയായിരുന്നു. ഇത്തരം വിഷയങ്ങളിൽ ഗണേഷ് കുമാർ പരസ്യമായി വിയോജിപ്പ് രേഖപ്പെടുത്തിയപ്പോൾ അത് മാനേജ്മെന്റിന്റെ പിടിപ്പുകേടായി വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ തന്നെയും മാറ്റണം എന്ന നിലപാടിലാണ് ബിജു പ്രഭാകർ ആദ്യം മുതൽ ഉണ്ടായിരുന്നത്. കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് എം ഡി സ്ഥാനം ഒഴിഞ്ഞേ മതിയാവൂ എന്ന തീരുമാനത്തിലാണ് ബിജു പ്രഭാകർ. വ്യക്തിപരമായ കാരണങ്ങളാൽ ഒഴിയുന്നു എന്നാണ് വിശദീകരണം. ജോലി തിരക്കുകളാൽ കെ എസ് ആർ ടി സി കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്നും സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്നും ബിജു പ്രഭാകർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി വന്നതും മന്ത്രി ഗണേഷ് കുമാറിന്റെ തീരുമാനങ്ങൾക്കും നടപടികൾക്കും വിലക്കും തിരുത്തും വന്നതും മറ്റും പ്രതിസന്ധി കാരണമെന്നാണ് വ്യാഖ്യാനിക്കുന്നത്. വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനോടും ചീഫ് സെക്രട്ടറി വി വേണുഗോപാലിനോടും ബിജു പ്രഭാകർ തന്നെ മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചത്. പുതിയ മേധാവിയെ നിയോഗിക്കുന്നതുവരെ ജോയിന്റ് എം ഡി പ്രമോദ് ശങ്കറിന് ചുമതല നൽകുന്നതും മന്ത്രി ആലോചിച്ചിരുന്നു. മന്ത്രിയുമായുള്ള അഭിപ്രായ വ്യത്യാസം തുടർന്നാൽ പദവി ഒഴിയാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുവെന്നാണ് സൂചന. എന്നാൽ മുഖ്യമന്ത്രിയുടെ മനസ്സ് ബിജു പ്രഭാകറിനൊപ്പമാണ്. തൽക്കാലം മാറ്റേണ്ടതില്ല എന്നാണ് പക്ഷം. പക്ഷെ അപ്പോഴും ഒരുപക്ഷെ ബിജു പ്രഭാകർ മാറുമെന്ന് തന്നെ സൂചനയാണ് പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്.